Only check, no cash. Yes. Hello. Hello. കൾച്ചറും മാനസില്ല, വിളിച്ചിട്ട് മിണ്ടാതിരിക്കാ. ഇതുപോലെ പലപ്പോഴും ഉണ്ട്. ഞാനാ എടുത്തതെങ്കിൽ കേക്കായിരുന്നു. നല്ല ചില കമന്റ്സ്, ചിലപ്പോ രസം തോന്നും, ചിലപ്പോ ചെരുപ്പൂരി അടിക്കാനും. ഞാൻ പറഞ്ഞിട്ടില്ലേ ലാൻഡ് ഫോണിലേക്ക് വിളിക്കരുതെന്ന്? സെൽ ഓഫ് ചെയ്തിരിക്കല്ലേ. പിന്നെ രണ്ടു ദിവസം അത് കഴിഞ്ഞ് സത്യേട്ടൻ പോകും, എന്നിട്ട് മതി ഈ വിളിയും കാണലും ഒക്കെ. സൗദാമിനി മതി, അവള് പോയിക്കോട്ടെ. ഇപ്പൊ ഈ ചേനെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോയിക്കോളൂ, പിന്നെ ദുഃഖിക്കാൻ ഇടവരുത്. എന്താ മിസ്റ്റർ സത്യനാഥില്ലേ? ഇല്ല, രാവിലെ പോയല്ലോ. എപ്പ വരും? എപ്പ വേണേലും വരാം. കാര്യം എന്താ? അയാളോട് പറയേണ്ട കാര്യം ഇയാളോട് പറഞ്ഞാ മതിയോ? അല്ല, ആരോട് എന്താ പറയാനുള്ളത്? മനോഹരം പോയിക്കോളൂ. പറയാനുള്ളത് സത്യനാഥിനോട്, നിന്നെ കുറിച്ച്. എന്നെ കുറിച്ചോ അതോ ജിജോയെ കുറിച്ചോ അല്ലെങ്കിൽ ഞങ്ങളെ കുറിച്ചോ? ശ്രുതി, നീ ഇവിടെ വരുമെന്നും ഞങ്ങളെ കുറിച്ച് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ സത്യനാഥനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് നിന്നെക്കുറിച്ച്. നീ എന്റെ അടുത്ത കൂട്ടുകാരിയാ, എന്റെ കൂടെ സംഗീതം പഠിച്ചവളാ. ഇടയ്ക്കിടെ നിന്റെ മെന്റൽ ബാലൻസ് തെറ്റും, പിന്നെ എല്ലാവരെയും സംശയമാ, സ്വന്തം അച്ഛനെയും അമ്മയും പോലും. പിന്നെ നോർമലാകുമ്പോ ചെയ്തതും പറഞ്ഞതും എന്തൊക്കെയായിരുന്നൊന്നും നിനക്കറിയില്ല. അമ്മയെ സംശയിച്ച അച്ഛനോട്, അച്ഛനെ സംശയിച്ച അമ്മയോട്, അങ്ങനെ വട്ടുമൂത്ത് വീട്ടിൽ നിന്നിറങ്ങിയവളാ നീ എന്ന്. അല്ല, നിനക്ക് ശരിക്കും വട്ടില്ലേ എന്നൊരു സംശയം. നിന്റെ എല്ലാ സംശയം മാറ്റാം, സത്യനാഥ് വന്നോട്ടെ. സത്യനാഥ് വന്നാൽ നീ പോവും ഈ വീട്ടിന്ന്. പഴയ ഹോംനെസിന്റെ യൂണിഫോം കളഞ്ഞിട്ടില്ലല്ലോ, അത് വേണ്ടിവരും നിനക്ക്. യു ആർ നോട്ട് എ നേഴ്സ്, യു ആർ എ കേഴ്സ്. കഴിഞ്ഞ 4 ദിവസമേ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അച്ഛൻ നാളെ വരുന്നോളെങ്കിൽ എത്തും. നീ വാ പ്ലീസ്. എനിക്ക് ഒരു മൂടുമില്ല. അതെ, മൂടും തലയല്ല അവളുടെ. ഞാനൊന്നും പറയുന്നില്ല. വേണ്ട, പറയണ്ട. അപ്പൊ നീ വരില്ലേ? അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾക്കാവില്ല. എങ്ങനെയും കമ്പോസിംഗ് തീർത്തേ പറ്റൂ. ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് നോക്കട്ടെ. ആ രഘുവംശത്തിന്റെ ഹൃദയം ഒന്ന് മാറ്റിയിട്ട് ഒന്ന് റീമിക്സ്. ഹലോ, ഹലോ, ഹലോ. Thank you.
പകൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വേണ്ടെന്ന് വെച്ചിട്ട് ഈ നേരത്ത് കഴിഞ്ഞ 3 ദിവസമായി ജിജു എന്നോട് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല, എന്നെ കണ്ടതായി പോലും ഭാവിച്ചിട്ടില്ല. അതിനെന്തെങ്കിലും കാരണം കാണും. ഉവ്വ, ഞാൻ സാന്ദ്രയെ കണ്ടത് അവള് പറഞ്ഞു കാണും. അതെ, സത്യാനന്ദനെ കണ്ടിരുന്നെങ്കിൽ നീ എന്തു പറയുമായിരുന്നു? അയാൾ ഈ കാര്യം അറിഞ്ഞാൽ അവളെ ഇറക്കി വിടുമായിരിക്കും. എനിക്കും അതാണ് ആവശ്യം. സാന്ദ്ര എന്റെ കൂടെ ജീവിക്കും. എന്റെ ജീവിതത്തെ കുറിച്ച് ചിച്ചൊക്കൊന്നും പറയാനില്ലേ? എനിക്ക് ചിച്ചു മാത്രമേ ഉള്ളൂ. എന്റെ മുഴുവൻ മനസ്സും സ്നേഹവും ഞാൻ ജിജോയ്ക്ക് തന്നിട്ടുണ്ട്. തരാത്തതായി ഒന്നു മാത്രമേ ഉള്ളൂ, എന്റെ ശരീരം. ഇതാ, അതും എടുത്തോളൂ. ജിജോയ്ക്ക് അതാണ് ആവശ്യം. അതിനുവേണ്ടി ജിജോ ഇനി ഒരിക്കലും അവളുടെ അടുത്ത് പോകരുത്. ശ്രുതി, നീ കരുതുന്ന പോലെ ഞാൻ ഒരു സെക്സ് ലുണാറ്റിക് അല്ല. ആയിരുന്നെങ്കിൽ ഇതിനോടകം എത്രയോ തവണ നീ എന്നോടൊപ്പം കിടന്നേനെ. തെറ്റായ ഒരു വാക്കോ പ്രവൃത്തിയോ ഇന്നോളം എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ഞാനും സാന്ദ്രയും തമ്മിലുള്ള ബന്ധം വെറും സെക്സ് അല്ല. അത് നിനക്കെന്നല്ല, ആർക്കും മനസ്സിലാവില്ല. വാ, പോയി കിടന്നുറങ്ങാം.